തൃക്കരിപ്പൂർ പഞ്ചായത്ത് ചരിത്രത്തിന്റെ യഥാർത്ഥ വസ്തുതയുമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ വി പി പി മുസ്തഫയുടെ ദേശചരിത്രം ഒരുങ്ങുന്നു. തൃക്കരിപ്പൂരിന്റെ സാമൂഹിക സാംസ്കാരിക കലാകായിക രാഷ്ട്രീയം തുടങ്ങിയ സമഗ്രമായ ചരിത്രമാണ് ദേശചരിത്രത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ചരിത്രത്തിന്റെ യഥാർത്ഥ വസ്തുതയുമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ വി പി പി മുസ്തഫയുടെ ദേശചരിത്രം ഒരുങ്ങുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ 1951 ആദ്യ ഭരണസമിതി പ്രസിഡന്റ് വി പി മുഹമ്മദ് കുഞ്ഞി എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ചരിത്രം തെറ്റാണെന്ന് രേഖപ്പെടുത്തുകയാണ് വി പി പി മുസ്തഫ തയ്യാറാക്കുന്ന ദേശചരിത്രത്തിൽ. പുസ്തകരചനയുടെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥ വസ്തുത കണ്ടെത്തിയതെന്ന് വി പി പി പറഞ്ഞു. എന്നാൽ തൃക്കരിപ്പൂർ ദേശത്തിന്റെ സമഗ്രമായൊരു ചരിത്രം അത് ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ചരിത്രത്തോട് താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയിലും വർഷങ്ങളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. പലരുമായും ഞാൻ നേരത്തെ തന്നെ തൃക്കരിപ്പൂരിൽ അത് പങ്കുവച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കോവിഡ് കാലം എനിക്കതിനുള്ള വലിയ സന്ദർഭമായിട്ട് മാറി. ആ സമയത്താണ് ഞാൻ സമയം ലഭിച്ചതുകൊണ്ട് അടച്ചിടലിന്റെ ഭാഗമായി നമ്മൾ നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വന്നതുകൊണ്ട് ആ ചരിത്രരചനയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പുതിയ സർക്കാർ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ആ എഴുത്തിന്റെ തുടർച്ചയ്ക്കൊരിടർച്ചയുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരികെ വന്നതുകൊണ്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തി ഞാൻ അത് പൂർത്തീകരിക്കുകയാണ്. 1946 സൗത്ത് കാനറ ജില്ലയിൽ മദ്രാസ് ബോഡി ആക്ട് പ്രകാരം തൃക്കരിപ്പൂർ പഞ്ചായത്ത് നിലവിൽ വന്നിരുന്നു. 16-അംഗ ഭരണസമിതിയിൽ പ്രസിഡന്റായി ഉടുമ്പന്തല നാലുപുരപ്പാട്ടിൽ യു എൻ മുഹമ്മദ് കുഞ്ഞിയെ തെരഞ്ഞെടുത്തു. 1946 ജൂൺ 1 ശനിയാഴ്ച പകൽ 2 ഭരണസമിതിയുടെ ആദ്യ യോഗം. അതേ യോഗത്തിൽ വൈസ് പ്രസിഡന്റായി കെ പി കുഞ്ഞിക്കണ്ണ പൊതുവാളിനെയും തെരഞ്ഞെടുത്തു. ടി എം കുഞ്ഞഹമ്മദ്, യു പി അബ്ദുറഹ്മാൻ ഹാജി, വി പി അഹമ്മദ് സാഹിബ്, കെ ഗോവിന്ദ പൊതുവാൾ, പനക്കാച്ചേരി വിരുന്തൻ, എൻ പി കുഞ്ഞാമു, വി പി മൂസ വൾവക്കാട്, പി കെ രാമൻ നായർ, എൻ കോരൻ, സി കുഞ്ഞഹമ്മദ്, കെ കുഞ്ഞമ്പു പണിക്കർ, പി ടി ചന്ദൻ, കേളോത്ത് കുഞ്ഞഹമ്മദ്, പി ചിണ്ടപ്പുതുവാൾ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. പട്ടികജാതി സംവരണം ഉണ്ടായെങ്കിലും വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ചരിത്രമാണ് ദേശചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നത്. തൃക്കരിപ്പൂരിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകൾ വിദ്യാഭ്യാസം, ജാതി, മതം, കലാകായികം, രാഷ്ട്രീയം, സമരങ്ങൾ തുടങ്ങിയവയുടെ സമഗ്രമായ ചരിത്രമാണ് ദേശചരിത്രത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ദേശചരിത്രം പ്രകാശനം ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് വി പി പി. 1946 മിനിറ്റ്സ് ബുക്കിലെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ചരിത്ര പുസ്തകം തയ്യാറാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.